നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് പല വിലപ്പെട്ട വസ്തുക്കളും ബ്രിട്ടൻ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊഹിനൂർ രത്നം. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലാണ് ഈ കൊഹിനൂർ രത്നമുള്ളത്. ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ ഈ വജ്രം സ്വന്തം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം വീണ്ടും ഈ ആവശ്യം ശക്തി പ്രാപിക്കുകയാണ്. കൊഹിനൂർ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളും സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രങ്ങളിലൊന്നായ കൊഹിനൂർ ബ്രിട്ടനിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. കൊഹിനൂർ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്ദം ബാഗ്ചി ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സർക്കാർ പാർലമെന്റിൽ ഇതിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ വിഷയം യു കെ ഗവൺമെന്റുമായി കാലാകാലങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ തൃപ്തികരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള വഴികൾ ഞങ്ങൾ തുടർന്നും അന്വേഷിക്കും. ബ്രിട്ടനിലെ രാജകിരീടത്തിൽ കൊഹിനൂർ പതിച്ചിരുന്നു. 1950 ഇന്ത്യ വിക്ടോറിയ രാജ്ഞിക്ക് കൊഹിനൂർ കൈമാറിയതെന്ന് പറയപ്പെടുന്നു. അതിപ്പോൾ രാജകിരീടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലണ്ടൻ ടവറിലാണ് കിരീടം സൂക്ഷിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച അമൂല്യമായ വസ്തുക്കൾ ബ്രിട്ടനിൽ കൊഹിനൂർ മാത്രമല്ല, ഹരിച്ച രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള നിരവധി അമൂല്യമായ വസ്തുക്കളുണ്ട്. ഇന്ത്യയെ കൂടാതെ ഗ്രീസ്, ഈജിപ്ത്, ആഫ്രിക്കൻ രാജ്യങ്ങളും തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.